നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ ചിലരുടെ ചങ്ക് കത്തുന്നു. മീഡിയ വണ്ണിൽ ഹനിയയെ പൊക്കിയടിച്ചുള്ള വീരകഥകൾ, ഇസ്രയേലിന്റെ നാശം തുടങ്ങിയെന്നൊക്കെയാണ് ചർച്ച. മലയാളി പുളിച്ച തെറി വിളിക്കുകയാണ് മീഡിയ വണ്ണിനെ. അവർക്ക് വയനാട് ദുരന്തത്തെക്കാൾ വേദന ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതാണ്. ദയപ്പോൾ മലയാളികളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഹനിയ മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളിച്ച് പ്ലക്കാർഡുകളുമായി തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO യുവജന വിഭാഗമായ സോളിഡാരിറ്റിക്കുമൊക്കെ പ്രതിഷേധ പ്രകടനത്തിൽ അങ്ങ് മുന്നിൽ നിന്ന് തിളയ്ക്കുകയാണ്. തൊട്ടയലത്ത് കിടക്കുന്ന വയനാട്ടിൽ ദുരന്തമുണ്ടായതല്ല. അങ്ങ് 4000 കിലോമീറ്റർ അകലെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ തലവൻ കൊല്ലപ്പെട്ടതാണ് ഇവരുടെ പ്രശ്നം. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വയനാട്ടിലെ ദുരിതത്തിൽ നിറയെ സഹായവും ചെയ്തുകൊണ്ട് ആ ദുരന്ത മുഖത്തുണ്ട്. അവരെ കൂടി പറയിക്കും ഈ സംഘങ്ങൾ. മീഡിയ വണ്ണിൽ ഹനിയയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വിമർശിച്ച് ശ്രീജിത്ത് പണിക്കർ ഒരു കുറിപ്പിട്ടിരുന്നു. അതിങ്ങനെയാണ്, മീഡിയ ഫണ്ട് അടുപ്പുകല്ല് ചർച്ചയിലെ സുടുകൂട്ടം. 7 കൊല്ലമായി സ്വന്തം നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും സ്വജനതയെ പടച്ചട്ടയാക്കി മറ്റൊരു രാജ്യത്ത് പേടിച്ചൊളിച്ചിരുന്നെങ്കിലും സംഗീത നിശ ആസ്വദിക്കുകയായിരുന്ന നിരപരാധികളായ മനുഷ്യരോടും കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാട്ടിയെങ്കിലും പൂക്കളെയും പുഴകളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിച്ചിരുന്ന എല്ലാ അർത്ഥത്തിലും ഒരു വിസ്മയമായിരുന്ന പ്രേക്ഷകൻ ഹമാസിക്ക പോയി. ഇതായിരുന്നു കുറിപ്പ്. ശ്രീജിത്ത് പണിക്കർ ഇട്ട ഈ പോസ്റ്റിന് താഴെ വന്ന് മീഡിയ വണ്ണിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് മലയാളികൾ. വലിയ രീതിയിലുള്ള കമന്റുകളാണ് അവരിടുന്നത്. പുളിച്ച തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച തെറി. കാരണം ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ മലയാളികൾ. എന്ത് ദുരന്തം വന്നാലും നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, ഇതിനെയും നമ്മൾ മറികടക്കുമെന്ന്. അത് നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അതിനിടയിലും ചിലർ കുത്തിത്തിരിപ്പ് കാണിക്കും. അതാണ് ഈ കാണുന്നതൊക്കെ. വയനാടിന് വേണ്ടി ശബ്ദിക്കാനല്ല, അങ്ങ് ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടതാണ് ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം. കേരളം വയനാട് ദുരന്തത്തെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ കേരള സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് കേരളത്തിലെ ഹമാസ് ഭീകരവാദികൾക്ക് ഹമാസിക്കയെ ഓർത്ത് കേരളത്തിന്റെ തെരുവിൽ പ്രകടനം നടത്താൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൽ ഹമാസിന്റെ യൂണിറ്റ് ശക്തമെന്ന് പറയാമെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ത് തരം മനുഷ്യരാണെന്നാണ് മറ്റൊരു കൂട്ടരുടെ കമന്റ്. ഏത് സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഇതിനൊക്കെ ബോധമുണ്ടോ എന്ന് ചോദിക്കുന്ന നിരവധി പേർ. അങ്ങനെ മീഡിയ വണ്ണിപ്പോൾ എയറിലാണ്. ഇടയ്ക്കൊക്കെ വയനാടിനെ ഓർത്തൊന്ന് കരയൂ എന്നാണ് മീഡിയ വണ്ണിന് മലയാളികൾ കൊടുക്കുന്ന ഉപദേശം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെ കേരളം കടന്നുപോകുന്ന സമയമാണിത്. വയനാട് ചൂരൽമല മുണ്ടക്കൈയിലായി 300 പേർ മരിക്കുകയും ഏതാണ്ട് 200 പേരെ കാണാതാകുകയും ചെയ്ത മഹാദുരന്തത്തിൽപ്പെട്ട് കേരളം അടിമുടി വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും ഈ പെരുമഴയെ അവഗണിച്ചും കേരളത്തിൽ പലയിടത്തും ചെറുതും വലുതുമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നത്. അതും ഒരു ഭീകരവാദിക്ക് വേണ്ടി. ഹിജാബ് ധരിച്ച സ്ത്രീകളടക്കമുള്ളവർ പങ്കെടുത്ത പ്രകടനത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇസ്മയിൽ ഹനിയ അസ്സലാം, ഇല്ല ഇല്ല മരിക്കുന്നില്ല, വിശുദ്ധ മണ്ണിൽ വിമോചനത്തിന് പോരാട്ടത്തിന്റെ പാതയിൽ മുന്നിൽ നിന്ന് നയിച്ച നേതാവേ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമൊക്കെയായി വികാരഭരിതരായിട്ടാണ് പല പ്രകടനങ്ങളും നടക്കുന്നത്. ഇതിന്റെ വീഡിയോകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. മാത്രമല്ല സർക്കാർ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും പല കോണിൽ നിന്ന് വരുന്നുണ്ട്. കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ എന്തിനാണ് ഇവിടെ പ്രതിഷേധമെന്ന ചോദ്യം ശക്തമാകുന്നു. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചോ പൊട്ടൻഷ്യൽ ജിഹാദിസത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാത്തവരുടെ സംശയമാണിതെന്നാണ് എക്സ് മുസ്ലിമും സ്വതന്ത്ര ചിന്തകനുമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്നത്. ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ആശയം കൂടിയാണ്. അതിന്റെ ഒരു ചെറിയ രൂപമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏതൊരു കോണിലും ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയം ഉണ്ടാകുമ്പോൾ അത് തങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കാൻ ഇസ്ലാമിന് കഴിയും. അത് അപകടകരമാണ്. അങ്ങനെയാണ് ബിൻ ലാദന് വരെ ഈ നാട്ടിൽ ആരാധകർ ഉണ്ടാകുന്നതെന്ന് ആരിഫ് ചൂണ്ടിക്കാണിക്കുന്നു.
ഹമാസ് തലവന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ വലിയ നിലവിളിയാണ് നടത്തുന്നത്. 1000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെ നിശേഷം ഇല്ലാതാക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ച ഹനിയ ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഖത്തറിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയതോടെയാണ് മൊസാദ് ഹനിയയെ വകവരുത്തിയത്. ഇസ്രയേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് ഇയാൾ. ഗസയിൽ ഈ രീതിയിൽ മതം കലർത്തി ചാവേറുകളെ സൃഷ്ടിക്കുകയും ജൂത സമൂഹത്തെ മുച്ചൂടും മുടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തയാളുമാണ് ഹനിയ. ഒക്ടോബറിൽ ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിന്റെ അടക്കം തലച്ചോറുകളിൽ ഒന്നാണ് ഹനിയ. ശതകോടീശ്വരനാണ് ഇയാൾ. ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടന ഇപ്പോൾ ഹമാസാണ്. ഇസ്രയേലിന്റെ കൊടിയ ആക്രമണത്തിൽ വിറങ്ങലിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾ ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വിറ്റ് കോടീശ്വരനായ ഹമാസ് നേതാക്കൾ സുഖജീവിതം നയിക്കുകയാണെന്നാണ് വേൾഡ് ടുഡേ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭീകരന് വേണ്ടിയാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിലിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ അങ്ങ് വിറളി പിടിക്കുന്നത്. ഈ പറയുന്ന ഇസ്മയിൽ ഹനിയ എന്ത് പോരാട്ടമാണ് പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി നടത്തിയത് എന്ന ചോദ്യം ശക്തമാണ്. വിദേശ മണ്ണിൽ സേഫ് ആയിരുന്നുകൊണ്ട്, ഒന്നെങ്കിൽ ഇറാനിൽ, കൂടുതലും സമയം ഖത്തറിൽ, സുഖജീവിതമാണ് ഇയാൾ നയിക്കുന്നത്. കുടുംബത്തോടൊപ്പമാണ് ഖത്തറിൽ കഴിയുന്നത്. ദോഹയിൽ കയറി ഇയാളെ തീർക്കാൻ പലതവണ മൊസാദ് നോട്ടമിട്ടതാണ്, പക്ഷേ പലപ്പോഴും പാളിപ്പോയി. എന്നാൽ ഇത്തവണ പിഴച്ചില്ല, കൃത്യമായി തന്നെ തലയ്ക്ക് കൊണ്ടു. ഹമാസിന്റെ പോരാളികളാണ് പലസ്തീനിൽ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീൻകാരെ പോലും ആയുധമാക്കിയാണ്, അതായത് പലസ്തീനിലെ സാധാരണ ജനങ്ങളെ പോലും ആയുധമാക്കിക്കൊണ്ടാണ് ഹമാസ് ഭീകരർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും സേഫായി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ തലവന്മാർ. ഇവരാരും പുറത്തേക്ക് വരില്ല, അവിടെ ഇരുന്നു കൊണ്ട് ഗാസയിലേക്ക് നിർദ്ദേശം കൊടുക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. പക്ഷേ തല മാളത്തിന് പുറത്തൊന്നിട്ടപ്പോഴേക്ക് മൊസാദ് കൊത്തിയെടുത്തു. അതാണ് സംഭവിച്ചത്. എന്തായാലും പക്ഷെ കേരളത്തിലാണ് ഇതിന്റെ കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, എത്ര വലിയ ഒരു ദുരന്ത മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ മനുഷ്യരും, ലോകത്തുള്ള സകലമാന മലയാളികളും, ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും വയനാടിനെ കാത്തുകൊണ്ട് സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സമയത്തും ചിലർക്ക് വയനാടിനെ ഓർത്തല്ല കരച്ചിൽ, അങ്ങ് ഹമാസിനെയും ഹമാസിന്റെ തലവന്മാരെയും ഓർത്താണ്. പരമകഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമ്മൾ വല്ലാതെ പ്രബുദ്ധരാണ്, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.